കിഴക്കൻ യുക്രൈനിലെ വിമത മേഖലകളെ സ്വതന്ത്ര രാജ്യങ്ങളാക്കി പ്രഖ്യാപിച്ച സൈന്യത്തെ അയച്ച റഷ്യൻ നടപടിയിൽ ശക്തമായ എതിർപ്പറിയിച്ച് ലോകരാജ്യങ്ങൾ. നീക്കത്തെ റഷ്യൻ അധിനിവേശമെന്ന് വിശേഷിപ്പിച്ച US ഡോൺബാസ് മേഖലയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയുടെ നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നു. കിഴക്കൻ യുക്രൈനിൽ നടന്നത് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായുള്ള നടപടിയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിനെ ശുദ്ധ അസംബന്ധമെന്നാണ് US വിശേഷിപ്പിച്ചത്. റഷ്യയുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതം ഭീകരമായിരിക്കും. അത് യുക്രൈനെ മാത്രമല്ല യൂറോപ്പിനെയും ലോകത്തെ ആകെയും ബാധിക്കുമെന്ന് UN രക്ഷാസമിതിയുടെ 15 അടിയന്തര കൗൺസിൽ യോഗത്തിൽ US അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് അഭിപ്രായപ്പെട്ടു. യുക്രൈനെ പരമാധികാരം സംരക്ഷിക്കേണ്ടത് UNന്റെ കടമയാണെന്നും US അറിയിച്ചു. അധിനിവേശത്തിന്റെ നേട്ടം കൊയ്യാൻ വ്ളാഡിമിർ പുടിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. റഷ്യക്കെതിരെയുള്ള കൂടുതൽ ഉപരോധ നടപടികൾ സഖ്യകക്ഷികളുമായി ചേർന്ന് കൂടിയാലോചിച്ച് നാളെ പ്രഖ്യാപിക്കുമെന്നും US അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടേത് യുക്രൈൻ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള റഷ്യൻ നീക്കത്തിൽ അപലപിക്കുന്നെന്നും അധിനിവേശ നീക്കത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നും UN രക്ഷാസമിതിയിൽ യുക്രൈൻ പറഞ്ഞു. റഷ്യ ആഗ്രഹിക്കുന്നത് സമാധാനമല്ല, സംഘർഷമാണെന്ന് ഫ്രാൻസും ആരോപിച്ചു. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസും രക്ഷാസമിതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ നീക്കം മേഖലയിലെ സമാധാനവും സുരക്ഷയും തകർക്കാനിടയുണ്ട്. പൗരന്മാരുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്നും നയതന്ത്ര പരിഹാരം വേണമെന്നും UN രക്ഷാസമിതിയിൽ ഇന്ത്യ അറിയിച്ചു. അതേസമയം കിഴക്കൻ യുക്രൈനിൽ സൈനിക സാഹസത്തിന് മുതിരുന്ന യുക്രൈന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യ UN രക്ഷാസമിതിയിൽ അറിയിച്ചു. ഡോൺബാസ് മേഖലയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകാൻ അനുവദിക്കില്ലെന്നും റഷ്യ പറഞ്ഞു. യുക്രൈനിൽ നിന്ന് വേർപെടാൻ പോരാടുന്ന കിഴക്കൻ വിമത മേഖലകളെ സ്വതന്ത്ര രാജ്യങ്ങളെ പ്രഖ്യാപിച്ചായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രകോപനം. വിമതരുടെ നിയന്ത്രണത്തിലുള്ളതും റഷ്യയുടെ കൂറുള്ളതുമായ ഡൊനാൻസ്ക് ലുഗാൻസ് മേഖലകളിലേക്ക് റഷ്യൻ സൈന്യത്തെ വിന്യസിക്കാൻ വഴിയൊരുക്കുന്ന നീക്കമാണ് പുടിന്റേത്. ഉച്ചകോടി ഉൾപ്പെടെ യുക്രൈൻ പ്രതിസന്ധിയിൽ പരിഹാരം കാണാനുള്ള എല്ലാ ശ്രമങ്ങളെയും വെല്ലുവിളിച്ചാണ് പുടിൻ പുതിയ ഉത്തരവിൽ ഒപ്പിട്ടത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.